കാനഡയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കാനഡ കുടിയേറ്റ നിയന്ത്രണത്തിന് ഒരുങ്ങുന്നു. കാര്യം നിങ്ങൾക്കറിയാം, ഒരുപാട് ഇന്ത്യക്കാരും കേരളത്തിലുള്ള ആളുകളുമൊക്കെ കുടിയേറുന്ന രാജ്യമാണ് കാനഡ. അവിടെയാണ് ജസ്റ്റിൻ ട്രൂഡോ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. കുടിയേറ്റക്കാരുടെ എണ്ണം അടുത്ത കൊല്ലം മുതൽ ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കാനഡയിലേക്ക് കുടിയേറാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യക്കാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വാർത്തയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് തത്സമയം. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ജസ്റ്റിൻ ട്രൂഡോ കുറച്ചധികം കാലമായി ഇന്ത്യ വിരുദ്ധ സമീപനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ സംഭവമാണല്ലോ ഈ കുടിയേറ്റ നിയന്ത്രണം. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ പറഞ്ഞതുപോലെയാണ്, പല തീരുമാനങ്ങളും ഇന്ത്യക്കെതിരായിട്ട് നമുക്ക് തോന്നലുളവാക്കുന്നതാണ്. കാനഡയിലേക്ക് കുടിയേറുവാനുള്ള മോഹവുമായി അതിന്റെ ഈ തയ്യാറെടുപ്പുകൾ നടത്തുന്നവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ പ്രസ്താവന. ഈ കോവിഡിന് ശേഷം കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിലും അതുപോലെ അവരുടെ ഒരു സന്തുലിതാവസ്ഥയൊക്കെ കൈവരിക്കുന്നതിലും തന്റെ ഗവൺമെന്റ് പരാജയപ്പെട്ടെന്നാണ് ഇന്ന് ഒരു തുറന്ന സമ്മതമാണ് ജസ്റ്റിൻ ട്രൂഡോ നടത്തിയിരിക്കുന്നത്. 2 വർഷം 5 ലക്ഷം പേർക്ക് വീതം പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് നൽകുമെന്ന് നേരത്തെ ട്രൂഡോ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരുന്നു. അന്ന് അത് വലിയ വിമർശനമൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ട്രൂഡോ പറയുന്നത് അടുത്ത വർഷം ഈ 5 ലക്ഷം എന്നുള്ളത് 3,95,000 ആക്കി കുറയ്ക്കും, അതിനടുത്ത വർഷം അത് വീണ്ടും കുറയ്ക്കും. അതായത് ഏകദേശം 3,80,000, തുടർന്നുള്ള വർഷങ്ങളിൽ വീണ്ടും കുറച്ചുകൊണ്ടുവരും. ഈ കോവിഡിന് ശേഷം തൊഴിൽ നൽകുന്നതിന് അതുപോലെ ഈ ജനസംഖ്യ നിയന്ത്രണം കൃത്യമായി ബാലൻസ് ചെയ്യാൻ തന്റെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ലെന്നാണ് ട്രൂഡോ പറയുന്നത്. കാനഡയുടെ ഭാവിക്ക് കുടിയേറ്റം അത്യന്താപേക്ഷിതമാണെന്ന് ഒരു വശത്ത് ട്രൂഡോ പറയുന്നുണ്ട്, പക്ഷെ അത് നിയന്ത്രിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. കാനഡയിൽ ഇപ്പോൾ ഏപ്രിലിൽ 41 ദശലക്ഷം ആളുകളാണ് മൊത്തമുള്ളത്. 2017 37.5 ദശലക്ഷം മാത്രമായിരുന്നു. അമേരിക്കയിൽ കുടിയേറ്റ നിയമത്തിൽ കർശന നിയമങ്ങളൊക്കെ വേണമെന്ന് വാദിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ട്രൂഡോയുടെ ഈ തീരുമാനത്തെ പരാമർശിച്ച് ഇന്ന് ട്രംപിന്റെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. ജസ്റ്റിൻ ട്രൂഡോ പോലും കാനഡയുടെ അതിർത്തികൾ അടയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രൂഡോ പറയുന്നത് ആരോഗ്യരംഗത്തും ഭവനരംഗത്തും ഈ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാതെ കൂടുതൽ കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ലെന്നാണ്. നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യൻ സമൂഹത്തിനും അതുപോലെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനായി കാനഡയിൽ വന്ന് തുടർന്ന് അവിടെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ചില കോളേജുകളും അതുപോലെ സർവകലാശാലകളും ഒക്കെ കമ്മ്യൂണിറ്റികൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും കൂടുതൽ അന്തർദേശീയ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നു. അത് ഇവര് ഈ സ്ഥാപനങ്ങൾ അവരുടെ പോക്കറ്റുകൾ നിറയ്ക്കുമ്പോൾ നാടിന് ചെലവേറുന്നു, അത് സ്വീകാര്യമല്ല എന്നാണ് ട്രൂഡോ പറഞ്ഞു വെക്കുന്നത്. എസ് കെ. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാനഡയിലേക്ക് കുടിയേറാൻ തീരുമാനിക്കുന്ന ആളുകൾക്ക് അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് കാനഡയിൽ നിന്ന് വരുന്നത്. അവിടെ കുടിയേറ്റക്കാരുടെ എണ്ണം അടുത്ത കൊല്ലം മുതൽ കാര്യമായി നിയന്ത്രിക്കുമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത്.